ഹായ് ആൻഡ് വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ഷാസി മുഹമ്മദ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഒരു ബേക്കേഴ്സിന്, ഇപ്പോൾ വരുന്ന ബേക്കേഴ്സിന് ഒന്നും ആവശ്യം വരില്ല, പക്ഷേ കുറച്ച് പഴയ വണ്ടികളാണെന്ന് പറഞ്ഞാൽ ഒരു 2006 വരെ 2016 ആ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടിയിലൊക്കെ ഹാൻഡിൽ ടൈപ്പ് എന്ന് പറയണത് നമ്മുടെ ഒരു ബാർ ടൈപ്പ് ഹാൻഡിൽ അല്ലേ, ഇപ്പോൾ വരുന്നത് ക്ലിപ്പ് ഓൺ ബാർ ആണ്, അതല്ല പറയുന്നത് പഴയ ടൈപ്പ് ഹാൻഡിൽ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഹാൻഡിൽ വണ്ടി നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും വണ്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് പറഞ്ഞാൽ പഴയ ക്ലാസിക് 350 ബുള്ളറ്റിൻ്റെ വണ്ടിക്കൊക്കെ സ്പീഡ് കൂടുമ്പോൾ ഇത്തിരി ഹാൻഡിൽ വൈബ്രേഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ ഓൺലൈനിലും അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ റിവ്യൂവും അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആരുടെയും വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടെന്ന് യൂസ് ചെയ്യേണ്ട കാര്യം ഇത് യൂസ് ചെയ്ത് നോക്കുക. ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു 250-300 റുപ്പീസിൻ്റെ ഉള്ളിലാണ് ഇത് ഓൺലൈനിലൊക്കെ വരുന്നത്. ചിലപ്പോൾ ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ അല്ലെങ്കിൽ ആക്സസറീസ് ഷോപ്പിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ അതിന് വില അമ്മയ്ക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് വലിയ ഇതായിട്ടൊന്നും വേണ്ട, ഒരു എല്ലെങ്കിൽ മാത്രം മതി. ഒരു എല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് രണ്ടും മാത്രം ആവശ്യമുള്ളൂ, ഈ പ്രൊഡക്റ്റും ഇതും. അപ്പോൾ അതിൻ്റെ റിവ്യൂവും അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതും അത് ഈ വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു കവറിലാണ് ഈ ഒരു സാധനം പാക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമ്മുടെ ബബിളുള്ള റാപ്പുണ്ട്, അത് അയച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സംഭവം ഉള്ളത്. അതിൻ്റെ ഒരു റോഡും അതേപോലെ തന്നെ രണ്ട് ലോക്കും കാണാൻ പറ്റും. ഇനി ഇത് വെക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ അതും ഈ രണ്ട് ക്ലിപ്പും, ഇതാണ് നമുക്കാകെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ കൂടി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് എല്ലെങ്കി എന്ന് പറയുന്ന ഒരു ടൂള്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ എടുത്താണ്. എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്തായാലും എത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഒരുപാട് കീസ് വരുന്നത് ഒരു 500 റുപ്പീസിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഈ ഒരു സാധനം ആൻറ്റി ക്ലോക്ക് വൈസ് വെച്ചിട്ട് നമുക്ക് അഴിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്ലിപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. ദെൻ നമുക്ക് വേണ്ട ഒരു സ്ഥലത്താണിത് ആദ്യം കൊണ്ട് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ജസ്റ്റ് വെച്ച് നോക്കാം, എന്നിട്ട് ലോക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ആ റോഡ് കയറ്റി വയ്ക്കാം. ആക്ച്വലി ഈ ഒരു ഭാഗമാകുമ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം, മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ കേസ് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും വീണ് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഹാൻഡിലിൻ്റെ മുകളിൽ ഭാഗത്ത് കൂടി ഒരു കംഫർട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഹാൻഡിൽ ബെൻഡാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൽ ആക്ഷൻ ക്യാമറ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നീട് വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മളിത് നമുക്ക് വേണ്ട ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിൽ ഏകദേശം നമുക്കറിയുന്ന ഒരു വാട്ടർ ലെവലിൽ സെറ്റ് ചെയ്യുക, കാരണം കാണുമ്പോൾ ബോറാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കറക്റ്റ് ലെവലിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ബ്ലാക്ക് സാധനം, ബ്ലാക്ക് റോഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു, ഇതൊരു മൂന്ന് പാർട്ടാണ് ആ ഒരു റോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സൈസൊക്കെ നമുക്ക് കറക്റ്റാക്കി വയ്ക്കാൻ പറ്റും. ഏകദേശം നമ്മുടെ ഇപ്പോൾ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ആ ഒരു ബോട്ടിൻ്റെ സൈഡും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ഈ ഒരു നമ്മുടെ ബോട്ട് അയച്ചെടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് വേണ്ട ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് കൊണ്ടിട്ട് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാം. നമ്മുടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ഭാഗത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഏതൊരു ബൈക്കിനും സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടിക്ക് എത്ര ലെങ്ത്താണോ ആ ഒരു ഭാഗത്ത് വേണ്ടി അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ലെങ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. നമ്മുടെ വാട്ടർ ലെവൽ നമ്മൾ നോക്കുന്ന ഏകദേശം വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കത് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് നമുക്കിത് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ആൾമോസ്റ്റ് ഇത്രയും
ഇത്രയും പണി കഴിയുമ്പോൾ നമ്മുടെ വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻബിൽഡ് ചെയ്തു, ഈ സാധനം നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഏകദേശം ഇതാണ് നമുക്ക് കാണുമ്പോഴുള്ളത്. ഇനി നമുക്കൊരു റൈഡിങ് എക്സ്പീരിയൻസും കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഹാൻഡിലിൽ റോഡൊക്കെ വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് ദിവസം ഓടിച്ചു നോക്കി. എനിക്കിതിലിപ്പോൾ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത്, നമ്മളൊരു 80 kilometers മുകളിൽ പോകുമെന്ന് പറഞ്ഞാൽ പണ്ടുള്ള വൈബ്രേഷൻ്റെ അത്ര വൈബ്രേഷൻ ഇപ്പോൾ ഇത് വെച്ചതിന് ശേഷമല്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിനി നമ്മുടെ ചാർജറും ചാർജിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്തൊരു വീഡിയോസിൽ കാണിച്ചു തരാം. പിന്നെ അതേപോലെ കുട്ടികൾക്ക് ഫ്രണ്ടിലിരിക്കുമ്പോൾ പിടിക്കുക, നമ്മുടെ ആക്ഷൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുക, അതിനൊക്കെ പറ്റുന്ന ഒരു റോഡാണ് ഇത്. വളരെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വൈബ്രേഷൻ കമ്മിയാക്കാൻ പറ്റും എന്നെനിക്ക് വിശ്വാസമുണ്ട്. പേഴ്സണലി ഐ എം സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതേപോലെ നമുക്ക് ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് മാറില്ല എന്ന് പറഞ്ഞാൽ, ബാർ ഹാൻഡിൽ യൂസ് ചെയ്യാം. നമുക്ക് മുകളിലൂടെ ഒരു റോഡ് വരുന്ന ബാർ ഹാൻഡിലായിട്ട് കിട്ടും. അതിന് ഒരു 500 to 1000 rupees വരെയാണ് വരുന്നത്. ഇത്തിരി കോസ്റ്റ്ലിയാണ് തോന്നി. അപ്പോൾ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു റോഡ് എന്നുള്ള സംഭവം. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടതിന് പറഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലിൽ ഇനിയും പുതിയ പുതിയ അപ്ഡേഷൻസ് പുതിയ പുതിയ വീഡിയോസൊക്കെ വരും. അപ്പോൾ അത് നിങ്ങളുടെ ഹോം പേജിൽ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എന്ന് പറഞ്ഞ പോലെ ഇടിച്ച് പൊട്ടിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ഗുഡ് ബൈ.